നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നിരവധി വീടുകളിൽ അലങ്കാരത്തിനായിട്ട് അക്വേറിയം സ്ഥാപിക്കാറുണ്ട്. അക്വേറിയം സ്ഥാപിക്കുന്നതോടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്, അക്വേറിയം എവിടെയൊക്കെയാണ് സ്ഥാപിക്കേണ്ടത്, അക്വേറിയം സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും അറിയാതെയാണ് പലരും അക്വേറിയം അലങ്കാരത്തിന് മാത്രമായിട്ട് വെക്കുന്നത്. എന്നാൽ ഭാരതീയ ശാസ്ത്രപ്രകാരവും മത്സ്യങ്ങളെ ഗ്രഹത്തിനുള്ളിൽ നമുക്ക് വളർത്താവുന്നതാണ്. അതേപോലെ തന്നെ ഇത് അതിപ്രധാനമായിട്ട് പറയപ്പെടുന്നത് ചൈനീസ് വാസ്തുവിദ്യയായിട്ടുള്ള ഫങ്ഷുയിലാണ്. ഫങ്ഷുയിൽ ഇതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശാസ്ത്രവും ഫങ്ഷുയിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ, അക്വേറിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്ക്രൈബ് ബട്ടനെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതുവഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമുക്ക് സൗഭാഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഗ്രഹത്തിൽ നാം അക്വേറിയം സ്ഥാപിക്കുന്നത്, ഒപ്പം അലങ്കാരവും കൂടി ഉദ്ദേശിച്ചാണ്. എന്നാൽ സൗഭാഗ്യത്തിന് പകരം അക്വേറിയം ദോഷങ്ങൾ ചെയ്താൽ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള, അക്വേറിയത്തെ കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മത്സ്യം ചലനം, സമൃദ്ധി, വിജയം എന്നീ കാര്യങ്ങളെ വ്യഞ്ജിപ്പിക്കുന്നതായിട്ടാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത്. മത്സ്യം ദൗർഭാഗ്യത്തെ ആകീരണം ചെയ്യുകയും സൗഭാഗ്യത്തെ ആകർഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് മത്സ്യത്തെ ഭാരതീയ ശാസ്ത്രവും ഫങ്ഷുയി പോലെയുള്ള വൈദേശിക ശാസ്ത്രങ്ങളും ഒക്കെ ഭാഗ്യത്തിന്റെ പ്രതീകങ്ങളായിട്ടാണ് പറയുന്നത്. അതായത് ഐശ്വര്യത്തിന്റെ പ്രതീകങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രഹത്തിൽ ഫിഷ് ടാങ്ക് അഥവാ അക്വേറിയം സ്ഥാപിക്കുന്നത് എന്തുകൊണ്ടും ഗുണപ്രദമാണ്. അത് സൗഭാഗ്യവും ഐശ്വര്യവും സമ്പദ്സമൃദ്ധിയും ഒക്കെ ആ ഗ്രഹത്തിൽ കൊണ്ടുവരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. ചൈനീസ് ഭാഷയിൽ മത്സ്യം എന്ന പദത്തിന്റെ പദമായിട്ട് പറഞ്ഞിരിക്കുന്ന യു എന്നാണ്. യു എന്ന പദത്തിന്റെ അർത്ഥം സമൃദ്ധി എന്ന് തന്നെയാണ്. അതായത് മത്സ്യം സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു. മത്സ്യം കണ്ണുകൾ തുറന്നു പിടിച്ചാണ് ഉറങ്ങുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരു ഗ്രഹത്തിൽ ആരെങ്കിലും ഉണർന്നിരിക്കുന്ന സമയത്ത് ചീത്ത ഊർജം ആ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരില്ല എന്നാണ് പല രാജ്യക്കാരുടെയും വിശ്വാസം. അങ്ങനെ വരുമ്പോൾ വീട്ടിലെ താമസക്കാർ പുറത്തു പോയാൽ പോലും ആ മത്സ്യം, വീട്ടിനുള്ളിലെ അക്വേറിയത്തിലുള്ള മത്സ്യം ഉറങ്ങുന്ന അവസ്ഥയിൽ പോലും അതിന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അങ്ങനെ മീനുകൾ സജീവമാകുന്നത് മൂലം ആ ഗ്രഹത്തിൽ നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കുകയും നല്ല പോസിറ്റീവ് എനർജി നിറയുന്നതിനും അത് സഹായിക്കും എന്നാണ് വിശ്വാസം. അക്വേറിയം കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം ജലത്തിന്റെ ഫലവത്തായിട്ടുള്ള ഉപയോഗമാണ്. പഞ്ചമൂലകങ്ങളിൽ ഒന്നാണ് ജലം. അതിനെ ഫലപ്രദമായി ഐശ്വര്യം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് അക്വേറിയത്തിലൂടെ നാം പ്രാവർത്തികമാക്കുന്നത്. ഒരു അക്വേറിയത്തിൽ കൃത്യമായ എണ്ണത്തിലുള്ള മീനുകളെ പരിപാലിച്ചുകൊണ്ട് ആ വീട്ടിൽ സമ്പൽ സമൃദ്ധി നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ അസ്ഥാനത്താണ് ഫിഷ് ടാങ്ക് വെക്കുന്നത് എങ്കിൽ അത് ദോഷത്തെയും പ്രദാനം ചെയ്യും. കാരണം പഞ്ചമൂലകങ്ങളിൽ ഒന്നായിട്ടുള്ള ജലം ഉപയോഗിച്ചാണ് അക്വേറിയം തയ്യാറാക്കുന്നത് തന്നെ. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഗ്രഹത്തിൽ വെച്ചിരിക്കുന്ന അക്വേറിയത്തിൽ ഒരു മത്സ്യം മരണപ്പെട്ടുവെങ്കിൽ ആ മത്സ്യത്തെ പെട്ടെന്ന് തന്നെ മാറ്റണം. പെട്ടെന്ന് മാറ്റി അതിന് പകരം മറ്റൊരു മത്സ്യത്തെ പെട്ടെന്ന് തന്നെ അതിൽ വീണ്ടും ഉൾക്കൊള്ളിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം ആ ഗ്രഹത്തിലുള്ള അന്തേവാസികളുടെ പ്രവർത്തനത്തെ അത് മന്ദീഭവിപ്പിക്കും. നമുക്ക് അക്വേറിയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങളുടെ ഗ്രഹത്തിൽ അക്വേറിയം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ നിങ്ങൾ പരിപാലിക്കേണ്ടതാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് നിങ്ങൾക്കതിനെ നല്ല രീതിയിൽ പരിപാലിക്കാൻ സാധിക്കില്ല എങ്കിൽ ആ അക്വേറിയം നിങ്ങളുടെ വീടിന്റെ ധനബിന്ദുവിൽ അഥവാ സമ്പദ് മേഖലകളിൽ ഒരിക്കലും വെക്കാതിരിക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. സമ്പദ് മേഖലയിൽ അക്വേറിയം സ്ഥാപിക്കുമ്പോൾ അവിടുത്തെ സംവേദനക്ഷമത പാരമ്യത്തിലെത്തും. അക്വേറിയം വേണ്ട രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ അത് നെഗറ്റീവ് എനർജിയിലേക്ക് പോകും. അത് ഗ്രഹത്തിലെ സാമ്പത്തിക ഘടനയെ തന്നെ ബാധിക്കുകയും ചെയ്യും. ഒരു മത്സ്യം ചത്തുപോയി കഴിഞ്ഞാൽ ആ സമയം തന്നെ നിങ്ങൾ ആ മത്സ്യത്തെ മാറ്റി മറ്റൊന്നിനെ സ്ഥാപിച്ചില്ല എങ്കിൽ ആ സമയം മുതൽ നിങ്ങളുടെ ഗ്രഹത്തിലെ ധനത്തിന്റെ വരവിനെ അത് കുറയ്ക്കുമെന്നാണ് ചൈനീസ് വിശ്വാസം. മത്സ്യത്തെ പോലെ തന്നെ സസ്യങ്ങളും വളരെയേറെ അനുകൂല ഊർജത്തെ നൽകുന്നതാണ്.
ഇവ രണ്ടും ജീവനുള്ളതുകൊണ്ട് തന്നെ ഇവയ്ക്ക് നല്ല ഊർജ്ജവുമുണ്ട്. ആ ഊർജ്ജത്തെ നമ്മളുടെ ഗ്രഹത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അക്വേറിയത്തിനുള്ളിൽ ചെറിയ സസ്യം വളർത്തുന്നത് നല്ലതാണ്. വെള്ളത്തിന്റെ സാന്നിധ്യത്താൽ ചെറിയ സസ്യങ്ങളും മത്സ്യങ്ങളും ചേർന്ന് ആ ഗ്രഹത്തിൽ ഒരുപാട് അനുകൂല ഊർജത്തെ ഉൽപ്പാദിപ്പിക്കും. എന്നാൽ രൂപഭംഗിയില്ലാത്ത സാധന സാമഗ്രികൾ അക്വേറിയത്തിൽ സ്ഥാപിക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതേപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള അലങ്കാരങ്ങളാണ് കഴിവതും സ്ഥാപിക്കേണ്ടത്. ഫിഷ് ടാങ്കിന്റെ വശങ്ങൾ എല്ലായ്പ്പോഴും വൃത്തിയാക്കി വെക്കണം. പാറകളും സസ്യങ്ങളും ഒക്കെ അതിൽ നിക്ഷേപിക്കാം. വിത്തുകൾ സുതാര്യമായി സൂക്ഷിച്ചാൽ അത് നല്ല ഫലത്തെ തരുമെന്നാണ് വിശ്വാസം. ഇനി നമുക്ക് അക്വേറിയം എവിടെ സ്ഥാപിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കാം. ഒരു ഫിഷ് ടാങ്ക് അഥവാ അക്വേറിയം സ്ഥാപിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥാനം വടക്കേ ചുമർ ഭാഗത്തോ തെക്ക് കിഴക്കേ ചുമർ ഭാഗത്തോ ഒക്കെയാണ്. പ്രവേശന കവാടത്തിന് സമീപമാണ് ഏറ്റവും ഉചിതമായ സ്ഥാനം എന്നാണ് മിക്ക ആചാര്യന്മാരും പറയുന്നത്. കിടപ്പുമുറിയിലോ പഠനമുറിയിലോ ഒരു കാരണവശാലും അക്വേറിയം സ്ഥാപിക്കാൻ പാടില്ല. പൊതുവെ സ്വീകരണ മുറിയിൽ അക്വേറിയം സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഒരു കെട്ടിടത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തായിട്ടുള്ള ഭിത്തിയിൽ കഴിവതും അക്വേറിയം സ്ഥാപിക്കരുത് എന്നാണ് പറയുന്നത്. എന്നാൽ ആ തെക്കേ ഭിത്തിയിൽ നിന്ന് മാറ്റി കുറച്ചുകൂടെ ദൂരത്ത് വടക്കോട്ട് നീക്കി വെക്കുന്നത് ആകാം എന്നും പറയുന്നുണ്ട്. ഒരു ഓഫീസിലാണ് അക്വേറിയം സ്ഥാപിക്കുന്നതെങ്കിൽ ഓഫീസ് മുറിയിലോ റിസപ്ഷനിലോ എക്സിക്യൂട്ടീവ് മുറിയിലോ ഒക്കെ അക്വേറിയം സ്ഥാപിക്കാം. അങ്ങനെ ചെയ്യുന്ന പക്ഷം മുറിയിലേക്ക് വന്ന് ആ മുറിയിൽ ഇരിക്കുന്നതായിട്ടുള്ള കക്ഷികളുടെ അഥവാ ക്ലയൻസിന്റെ ശ്രദ്ധ പെട്ടെന്ന് അക്വേറിയത്തിലേക്ക് പോകാതെ, അതായത് പെട്ടെന്ന് അവരുടെ ശ്രദ്ധ ചെല്ലാത്ത സ്ഥലത്തായിരിക്കണം അക്വേറിയം സ്ഥാപിക്കേണ്ടത്. ഇനി നമുക്ക് അക്വേറിയത്തിനുള്ളിൽ എത്ര മത്സ്യങ്ങൾ നിക്ഷേപിക്കണം എന്നുള്ള കാര്യം പരിശോധിക്കാം. ഭാരതത്തിലും മറ്റ് വൈദേശിക രാജ്യങ്ങളിലും ഒക്കെ 9 എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഖ്യയായിട്ട് കണക്കാക്കുന്നുണ്ട്. ചൈനീസ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒറ്റ സംഖ്യകൾ യാങ്ങും ഇരട്ട സംഖ്യകൾ ഇന്നുമായിട്ടാണ് പറയപ്പെടുന്നത്. അക്വേറിയത്തിൽ നമുക്ക് ഏതുതരം മത്സ്യത്തെയും വളർത്താം. എല്ലാം അനുകൂലമായിട്ട് തന്നെയാണ് പറയുന്നത്. ഉപ്പുജലത്തിൽ വളരുന്ന മത്സ്യത്തെ പോലും അക്വേറിയത്തിനുള്ളിൽ നിക്ഷേപിക്കാം. 1, 4, 6, 9 എന്നീ സംഖ്യകളാണ് അക്വേറിയത്തിൽ ഉൾപ്പെടുത്താവുന്ന മീനുകൾക്ക് അനുയോജ്യമായിട്ടുള്ള സംഖ്യകൾ. ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് 9 മത്സ്യങ്ങൾ എന്നുള്ള സംഖ്യയാണ്. 8 സ്വർണ മത്സ്യങ്ങൾ അഥവാ ഏതെങ്കിലും തരത്തിലുള്ള നിറങ്ങളുള്ള മത്സ്യവും 1 കറുത്ത മത്സ്യവും സ്ഥാപിക്കുന്നത് പരിപാലിക്കുന്നത് ഏറ്റവും ഭാഗ്യദായകമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. 1 കറുത്ത മത്സ്യത്തെ നിക്ഷേപിക്കുക വഴി ആ കറുത്ത മത്സ്യം യാദൃശ്ചികമായി ആ ഗ്രഹത്തിൽ എത്തിച്ചേരുന്ന ദൗർഭാഗ്യത്തെ ആകീരണം ചെയ്ത് അത് ഇല്ലാതാക്കും എന്ന് വിശ്വസിക്കുന്നു. 9 എന്ന സംഖ്യയ്ക്ക് ചൈനീസ് ഫംഗ്ഷുയി പ്രകാരം മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് അന്തിമമായിട്ടുള്ള, അതായത് ഏറ്റവും അവസാനത്തെ യാങ് സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ 9 എന്ന സംഖ്യയിൽ ഉൾപ്പെടുന്ന മത്സ്യങ്ങളാണ് തെരഞ്ഞെടുക്കുവാൻ ഉത്തമം. എന്നാൽ ഒരിക്കൽ 9 എന്ന സംഖ്യ തെരഞ്ഞെടുത്തുകൊണ്ട് 9 മത്സ്യങ്ങളെ നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടേ എങ്കിൽ അത് തുടർന്നും 9 മത്സ്യങ്ങളെ പരിപാലിക്കുവാൻ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു മത്സ്യം ചത്തുപോകുന്ന അവസരത്തിൽ 8 എന്ന സംഖ്യയോ അല്ലെങ്കിൽ 1 മാറ്റിക്കൊണ്ട് വീണ്ടും 7 കുറയ്ക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. 4, 6 എന്നീ സംഖ്യകളൊക്കെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ 1 കറുത്ത മത്സ്യവും ബാക്കി വരുന്ന സംഖ്യയിൽ മറ്റു മത്സ്യങ്ങളും നിങ്ങൾക്ക് നിക്ഷേപിക്കാം. 1 മത്സ്യം മാത്രമാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ കറുത്ത മത്സ്യത്തെ നിക്ഷേപിക്കേണ്ടതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മത്സ്യത്തെ നിക്ഷേപിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഫംഗ്ഷുയി പ്രകാരവും ഇന്ത്യൻ വാസ്തുശാസ്ത്ര പ്രകാരവും ഒക്കെ നമ്മളുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള അക്വേറിയം സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അക്വേറിയം ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഗ്രഹത്തിൽ വെക്കാവൂ. അല്ലാത്ത പക്ഷം അത് പ്രതികൂല ഊർജത്തെയും നിർമ്മിക്കുന്നതാണ്, അത് നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അക്വേറിയം സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗ്രഹത്തിൽ അനുകൂല ഊർജത്തെ വർദ്ധിപ്പിക്കാം. അതിനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. തുടർന്നും ഇതുപോലെ ഞാൻ നൽകുന്ന നല്ല നല്ല അറിവുകൾ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും സമ്പൂർണമായിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തവർ കാണുക.
അശ്വതി മുതൽ അതിന്റെ തുടർഭാഗങ്ങൾ ബാക്കി പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീണ്ടും വീഡിയോകൾ തയ്യാറാക്കുന്നുണ്ട്. ആ വീഡിയോകൾ നിങ്ങൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഇനിയും കൂടുതൽ കൂടുതൽ നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.